അങ്ങനെ മഞ്ഞക്കടമ്പനം ദേശീയ നേതാവായി ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പടിപടിയായി ഉയർന്ന് ജില്ലാ നേതാവായി ജില്ലയിൽ നിന്ന് ഡബിളും ത്രിപിളും പ്രമോഷൻ വാങ്ങി ദേശീയ നേതാവായി തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കൾ മഞ്ഞക്കടമ്പനെ അയാൾ ഇരുന്നെടുത്ത് വന്ന് കണ്ടുവെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കണം നമ്മൾ നിസ്സാരമായി കാണരുത് ഇനി ഇയാളുടെ റേഞ്ച് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി സീതാറാം യെച്ചൂരി തുടങ്ങിയവരുടെ ഒപ്പമാണ് സോണിയാഗാന്ധിയുടെയും ഒപ്പമാണ് അത് നിസ്സാരമാണോ അതുകൊണ്ട് തന്നെ അവശിഷ്ട ഗ്രൂപ്പുകാരെല്ലാം ഇയാളുടെ പിന്നാലെ പുറപ്പെടുമെന്നാണ് ഇയാളുടെ മനസ്സിലിരിപ്പ് അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കാം അറക്കൽ ബാലകൃഷ്ണ പിള്ള രാജിവെച്ചു പുറത്തു ചാടാൻ തറ്റൊടുത്ത് നിന്ന ജോയി അബ്രഹാമിനെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഈ മാസം മുപ്പതാം തീയതി വരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നാണ് കരക്കമ്പി ഇതിന് മഞ്ഞ കടമ്പൻ ആദ്യം നന്ദി പറയേണ്ടത് മോൻസ് ജോസഫിനോടാണ് വേറെ ആരോടുമല്ല മോൻസ് കഴിഞ്ഞ രണ്ട് വർഷം നടത്തിയ ഉൾപാർട്ടി പീഡനമാണല്ലോ ഇപ്പോൾ മഞ്ഞക്കടമ്പിനെ പൊട്ടിത്തെറിക്കാൻ പ്രേരണയായത് പിന്നെ നന്ദി പറയേണ്ടത് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ മൂപ്പള തർക്കമാണ് ഈ മഞ്ഞ അല്ല നീലക്കടമ്പിനെ കൊണ്ട് കൊട്ടാര വിപ്ലവം നടത്തിച്ചത് അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്നാണ് എതിരാളികൾ പറയുന്ന പരിദൂഷണം അംഗവും കാണാം താളിയും ഓടിക്കാം എന്ന് പറഞ്ഞതുപോലെ കോട്ടയത്ത് മത്സരിക്കുകയും ചെയ്യാം തൻ്റെ എതിരാളിയെ നിലംപരിശാക്കുകയും ചെയ്യാം ജനത്തിന് മുമ്പിലും പാർട്ടി നേതൃത്വത്തിൻ്റെ മുമ്പിലും തന്നെ തോൽപ്പിക്കാൻ നിന്നവനെ എങ്ങനെ പാർട്ടിയിലെ രണ്ടാമനായി അംഗീകരിക്കാൻ പറ്റും ആ നിലയ്ക്ക് ഞാൻ തന്നെ പാർട്ടിയിലെ രണ്ടാമൻ എന്നതായിരുന്നു അയാളുടെ മനസ്സിലിരിപ്പ് അതിനുള്ള തെളിവെന്ന് പറയുന്നത് ഈ മഞ്ഞ കടമ്പൻ മോൻസിനെ തള്ളിപ്പറയുന്നതല്ലാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ പി ജെ ജോസഫിനെയോ തള്ളി പറയുന്നില്ലെന്നതാണ് രസകരം ഒരുതരം രക്തരഹിത വിപ്ലവം സ്ഥാനാർത്ഥിക്ക് പരിക്കേൽക്കാതിരിക്കാനാവുന്നത് ശ്രമിക്കുന്നുണ്ട് മഞ്ഞ അല്ല നീലക്കടമ്പൻ ആരോപണം മുഴുവൻ സംവിധായകനായ മോൻസിൻ്റെ പേരിലാണ് ഇവിടെയാണ് നീലക്കടമ്പൻ വീട്ടിലാവുന്നത് തൻ്റെ ആവനാഴിയിലെ ഒരസ്ത്രം പോലും വേണ്ട വിധം പ്രയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരം നഗരവികസനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയപ്പോഴാണല്ലോ പി ജെയും കൂട്ടരും എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ ചേക്കേറിയത് അതിൻ്റെ മുഴുവൻ രേഖകളും മഞ്ഞക്കടമ്പ കയ്യിലുണ്ടെങ്കിലും അത് പൊട്ടിച്ചാൽ കൂടപ്പെടുന്നത് പി ജെ ജോസഫും താൻ സ്നേഹിക്കുന്ന മറ്റു ചിലരുമാണ് അങ്ങനെ ഒരു ആവേശത്തിൽ ദേശീയ നേതാവായി ഉയർന്ന നീലക്കടമ്പന ഇനി മുന്നോട്ട് പോകാൻ വേറെ ആയുധങ്ങളൊന്നും പ്രയോഗിക്കാൻ മേരാതെ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെയായി അടുത്ത ശനിയാഴ്ച വരെ കളം നിറഞ്ഞ് നിന്നാടാൻ പറ്റിയില്ലെങ്കിൽ നീലക്കടമ്പൻ ഗർഭപാത്രത്തിൽ വെച്ച് വീരചരമം പ്രാപിച്ച യോദ്ധവായി മാറും ഒരു മുന്നണിയെ ജില്ലാതലത്തിൽ നയിച്ചിരുന്നയാൾ ഒരാവേശത്തിന് അവിടെ നിന്നും ആരോപണം ഉന്നയിച്ച് ഇറങ്ങിപ്പോരുകയും അയാൾ പോയതുകൊണ്ട് പാർട്ടി നന്നായെന്നും ഒരു ചുക്കും ഈ ഇലക്ഷനെ ബാധിച്ചില്ല എന്ന് പി ജെ ജോസഫിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് വെല്ലുവിളിക്കുകയും ചെയ്തിട്ട് നീലക്കടമ്പൻ മൗനം പാലിക്കുന്നത് തെളിവുകളൊന്നും ഇല്ലഞ്ഞിട്ടാണോ അതോ അതെടുത്ത് പ്രയോഗിക്കാനുള്ള ഭയം മൂലമാണോ സത്യത്തിൽ പി ജെ വെല്ലുവിളി ഏറ്റെടുത്ത് അടുത്ത എട്ട് ദിവസം കളത്തിൽ നിറഞ്ഞാടി കളിച്ചാൽ നീലക്കടമ്പൻ കേരള രാഷ്ട്രീയത്തിൽ ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത യോദ്ധമായി മാറിയനെ മറിച്ച് കാത്തിരുന്ന് കാണാമെന്ന നിലയിൽ മാറി നിന്ന് കളിച്ചാൽ രാഷ്ട്രീയ പൂവടത്തിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് മാത്രമല്ല എടുക്കാച്ചരക്കായി മാറുകയും ചെയ്യും സത്യത്തിൽ നീലക്കടമ്പൻ വെറുതെ കൊണ്ടടിച്ചതാണ് അല്ലേ കയ്യിലൊരു പുണ്ണാക്കുമില്ല ആളാവാൻ ഒരു ഗീർവാണം ഗീർവാണമടിച്ചു എന്നല്ലാതെ ഒരു തുരുമ്പ് തെളിവ് പോലും കയ്യിലില്ല താനുണ്ടായിരുന്നുവെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചേനെ എന്ന് പറയണമെങ്കിൽ താൻ കാരണമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തണം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ജനമത് വിശ്വസിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്നാലേ അവകാശവാദവുമായി ഇറങ്ങുമ്പോൾ പൊതുജനം അംഗീകരിക്കുകയുള്ളൂ ജോസ് കെ മാണിയും കൂട്ടരും പണിയെടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു കഴിയുമ്പോൾ അവകാശവാദവുമായി രംഗത്ത് വന്നാൽ പുതിയുഗ എട്ടുകാലി മമ്മൂഞ്ഞായി നീലക്കടമനെ ചരിത്രം രേഖപ്പെടുത്തും യജമാനൻ്റെ അവകാശമാണ് യാഗശാലയ്ക്ക് തീയിടുക എന്നത് യാഗശാലയ്ക്ക് തീയിട്ട് വരുമ്പോഴേ യാഗം പൂർത്തിയാവുകയുള്ളൂ അത് ലോകനീതിയാണ് പൂർത്തിയാകാത്ത യാഗം പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളുടെ പ്രതീകമാണ് അല്ലേലും ഇയാളുടെ കൂടെ ആരുമില്ല ഇയാളുടെ നിഴല് പോലും കൂടെ ഇല്ല ഒരാളെയെങ്കിലും ഇയാളോടൊപ്പം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെപ്പിച്ചിരുന്നെങ്കിൽ ഇയാൾ ശക്തനാണെന്ന് പറഞ്ഞേനെ കൂടെ ആരുമില്ലാത്ത ഇയാൾ ദേശീയ നേതാവല്ല അഖിലലോക നേതാവാകാം ഇപ്പോൾ മനസ്സിലായി ഇയാളാണ് യഥാർത്ഥ വെള്ളിമുങ്ങയെന്ന് എങ്ങും പോകണ്ട തപ്പി കോട്ടയത്ത് തീർന്നാൽ മതി യഥാർത്ഥ വെള്ളിമുങ്ങയെ കാണാം